വെൽക്കം ടു മൈ ചാനൽ. ഇത് നമ്മൾ ഷാർജയിലെ ബുഹൈറ കോർണിഷിലാണ് ഉള്ളത്. അപ്പം ഈ ബുഹൈറ കോർണിഷ് ഇപ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം കുഞ്ഞുമോൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ ലാൻഡ്സ്കേപ്പാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ കാരക്ക തോട്ടങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാരക്കയുടെ സീസണൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് പറിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇതാണ് അൽനൂർ മോസ്ക്. അൽനൂർ മോസ്കിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മാൻമെയ്ഡ് ഐലൻഡിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അൽനൂർ ഐലൻഡ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഐലൻഡാണ് ഇത്. 2015 ഡിസംബറിലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ എൻട്രൻസ് ഫീസ് വന്നിട്ട് 35 ദിർഹംസ് ആണ് അഡൾട്ട്സിന്, കിഡ്സിന് 20 ദിർഹംസ് വരുന്നത്. അതേപോലെ തന്നെ ബട്ടർഫ്ലൈ ഹൗസിന് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫീസ് വരുന്നുണ്ട്. 15 ദിർഹംസ് അഡൾട്ട്സിനും 10 ദിർഹംസ് കിഡ്സിനും വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വുഡൻ പ്ലാറ്റ്ഫോം കൂടെയാണ് നമ്മൾ പോകുന്നത്. രണ്ട് സൈഡിലും നല്ല കൈവരികളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഒരു വ്യൂ ആണത്. ഇതിനെ തൊട്ടടുത്ത് തന്നെ നമ്മൾ എൻട്രൻസ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റൂട്ട് മാപ്പാണ്. എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റൂട്ട് മാപ്പും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ് ഏതൊക്കെ സ്ഥലത്തേക്ക് നമ്മൾ പോകണം എന്നുള്ളത്. അപ്പോൾ റൈറ്റിൽ തന്നെ ഫസ്റ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ബട്ടർഫ്ലൈ ഹൗസിലേക്കാണ്. ഈ ബട്ടർഫ്ലൈ ഹൗസ് 6 o'clock വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ വരുന്നവർ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കഫറ്റീരിയ ഒക്കെ ഉണ്ട്. ഇവരുടെ ഒരു സ്പെഷ്യൽ കഫറ്റീരിയ ഒക്കെ ഉണ്ട്. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വേഗം ബട്ടർഫ്ലൈ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഗൈഡൊക്കെ ഉണ്ടാവും. അവർ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ശബ്ദം ഉണ്ടാക്കരുത്, അതേ ഉള്ളൂ ശ്രദ്ധിക്കേണ്ടത്. അവർ നമ്മളെ കയ്യിൽ ഇതേപോലെയുള്ള ബട്ടർഫ്ലൈനെ വെച്ച് തരും. ഇത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. 20 സ്പീഷീസ് തന്നെ ഇവരുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഒരു 500-നേക്കാൾ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈയും ഇവരുടെ കയ്യിലുണ്ട്. ഇത് കാണുന്നത് ജയിൻ്റ് ഔൾ എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ജയിൻ്റ് ഔൾ എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ വന്നിട്ട് മെക്സിക്കൻ ആണ്. അപ്പം ലീവ്സും ബനാനയും അതേപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെയാണ് ഇതിൻ്റെ പ്രധാന ഭക്ഷണം. പിന്നെ അതിലും ഉപരി ഒത്തിരി എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കാണുന്ന തെച്ചി പൂവും ശംഖുപുഷ്പവും പോലെയുള്ള ഒരുപാട് പൂക്കൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഇതിനെല്ലാം നമ്മൾ കാണുമ്പം വിചാരിക്കും ഇതെല്ലാം ഒരേപോലെയാണല്ലോ എന്ന്. പക്ഷേ ഇവർ ചിറക് വിരിക്കുമ്പോഴേ നമുക്ക് അറിയുള്ളൂ ഇതിൻ്റെ ഉള്ളിലെല്ലാം പല പല കളറാണെന്നുള്ളത്. ഇത് കണ്ട എൻ്റെ കൈനേക്കാൾ വലുപ്പുണ്ട് ഇയാൾക്ക്, നല്ല ഭംഗിയായിട്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കാണാൻ. കുഞ്ഞുമോനാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളെ തലയിലും ദേഹത്തും ഒക്കെ ഇവർ വന്നിരിക്കും. നമ്മളിങ്ങനെ അനങ്ങാതെ നിന്ന് കൊടുത്താൽ മതി, അതേപോലെ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കയ്യിലൊക്കെ വന്നിരിക്കും. പേട്ടൻ തനിയെ കൈ വെച്ചപ്പോൾ അഞ്ചടൻ്റെ കയ്യിൽ വന്നിരുന്നതാണത്. പുള്ളിക്കാരൻ പോകുന്നില്ല പിന്നെ കയ്യിൽ നിന്ന്. എന്താ നല്ല ഫ്രണ്ട്ലിയാണ്. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈസും ഇവിടെയുണ്ട്. നമ്മൾ എത്ര കണ്ടാലും മതിവരാത്തൊരു ഭംഗിയാണ് ഈ ചിത്രശലഭങ്ങൾക്കുള്ളത് അല്ലേ. ഇതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് മതിയാവാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ പച്ച ബട്ടർഫ്ലൈ സൗത്ത് അമേരിക്കൻ ആണ്. അതുപോലെ ഒത്തിരി രാജ്യങ്ങളിൽ നിന്ന് ഇവരിത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ കെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഓരോ ആളായിട്ട് നമ്മളെ ദേഹത്ത് ഇങ്ങനെ അഞ്ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു പോയി കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇവർക്ക് ഈ മുട്ടയിടാനും അങ്ങനെയുള്ള ആ ഒരു ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് അവരിതിനുള്ളിൽ വന്നിട്ട് മുട്ടയിട്ടിട്ട് പോകും. അപ്പോൾ ആ കാര്യങ്ങളും ഒക്കെ തന്നെ ഇവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നുണ്ട്.
അപ്പോൾ ഇതിനുള്ളിൽ ഇപ്പോൾ ഒരു 2-3 എണ്ണം ഉണ്ട്. പിന്നെ ഇതിൻ്റെ അടുത്തും വശങ്ങളിലൊക്കെ ആയി തന്നെ കുറച്ച് പേരിങ്ങനെ ചുറ്റിക്കളിക്കുന്നുണ്ട്. ഇത് കണ്ടോ, കയ്യിലും അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ, ഈ ബട്ടർഫ്ലൈ ഹൗസിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവാം. പുറത്ത് ഇതിനേക്കാൾ കൂടുതൽ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത് കിഡ്സിനുള്ളൊരു ഏരിയ, അവരുടെ ഒരു പ്ലേ ഏരിയ. കുറച്ച് നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലേ ഏരിയ ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുമോനെ അതിനുള്ളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മറ്റ് കുറേ പ്രത്യേകതകളുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ പന്നി നിന്നുകൊണ്ടിരിക്കുന്ന കൈതച്ചെടിയും അതേപോലെ പനയൊക്കെ ഉണ്ടല്ലോ, അതേപോലെയുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് കണ്ടോ, ചെമ്പകപ്പൂ പോലെയുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഇതിനുള്ളിലുണ്ട്. 70,000 മരങ്ങളും പ്ലാന്റ്സും ഒക്കെ ആയിട്ട് ഇവരിതിൽ വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ഒത്തിരി കാക്ടസും പിന്നെ എന്താണ് മെഡിസിനൽ പ്ലാന്റ്സും ഉണ്ട്. പിന്നെ സ്പാനിഷ് ഒലിവ് ട്രീയും ബോട്ടിൽ ഷേപ്പായിട്ടുള്ള, അംബ്രല്ല ഷേപ്പായിട്ടുള്ള, അങ്ങനെ പ്രത്യേക ഷേപ്പായിട്ടുള്ള ട്രീ ഉണ്ട്. അതിലൊന്നാണ് ഈ സിൽക്ക് ഫ്ലോക്സ് ട്രീ എന്ന് പറയുന്നത്. ഇത് ഫെബ്രുവരി ടു മെയ് മാസമാണ് ഇത് പൂക്കുന്ന കാലം. ആ ഒരു സമയം ഇത് നല്ല പുഷ്പിച്ചിരിക്കും. അതേപോലെ തന്നെ ഇതിന് കുറച്ച് മുള്ളുകളൊക്കെ ഉണ്ട്. മുള്ളാണ് വെള്ളം അബ്സോർബ് ചെയ്ത് വെക്കുന്നത്, ചൂടിൽ നിന്ന് ഈ മരത്തിനെ സംരക്ഷിക്കുന്നത്. ഒരു 25 മീറ്റർ വരെ ഹൈറ്റിൽ ഇത് പോകും. പിന്നെ ഇതേപോലെയുള്ള കുറേ ഇൻസ്റ്റലേഷൻസ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കാക്ടസിനുള്ള, അതായത് കള്ളിമുൾ ചെടി ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ഏരിയ. പിന്നെ ഈ ഒരു വഴി എന്നൊക്കെ പറയുന്നത് വളരെ ഭംഗിയാണ്, നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ പകലും രാത്രിയും കൂടി കവർ ചെയ്യുന്ന വിധത്തിൽ വരുന്നതാണ് ഇവിടെ ഏറ്റവും നല്ലത്. കാരണം ഈ ഒരു ആംബിയൻസ് അല്ല രാത്രി നമുക്ക് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് കാണുന്നത് ഒരു ഓവോ ഇൻസ്റ്റലേഷൻ ആണ്. ഓവോ ആർട്ട് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണിത്. ഇത് നമ്മൾ നടന്നു പോകുമ്പം രാത്രി ലൈറ്റൊക്കെ കത്തും, അത് നല്ല ഭംഗിയാണ് കാണാൻ. ഞാനത് എൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 7 മീറ്റർ ഹൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് കാണാനും ഫോട്ടോയിലൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒത്തിരി വെറൈറ്റി ചെടികളുണ്ട്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് 300 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള ഒരു സെൽഫ് ഇലൂമിനേറ്റഡ് റോക്കാണ്. ഈ ഒരു റോക്കിന് 200 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ 90 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉണ്ട്. ഇത് ഇപ്പോൾ സെൽഫ് ഇലൂമിനേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി ഇതിൻ്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ ഈ ഒരു അറ്റ്മോസ്ഫിയറിന് നമുക്ക് ഏറ്റവും കൂടുതൽ ബുക്സ് വായിക്കാനും അതിനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്നത്, ലിറ്ററേച്ചർ പവിലിയൻ. അപ്പം ഇതിങ്ങനെ കുഷ്യൻസ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പാത്ത് വാക്കിംഗ് പാത്താണ്. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ എന്താ പറയുക, കാണാനും നല്ല ഭംഗിയാണ്. നമ്മുടെ നാട്ടിലുള്ള ഒത്തിരി ഇതേപോലെയുള്ള വയലിലൊക്കെ കാണുന്ന ഇതുപോലെയുള്ള ചെടികളൊക്കെ ഉണ്ടാകും. അങ്ങനെ കണ്ടു പോകുമ്പോഴാണ് അഞ്ചേട്ടൻ എനിക്കൊരു കാര്യം കാണിച്ചു തന്നത്. അഞ്ചേട്ടൻ പറയണ്ടായി, ഇത് നോക്ക്, ഇത് ഈ ഒരു ചെടിയിൽ നിന്ന് ലൈറ്റ് കത്തുന്നുണ്ട് എന്ന്. ഞാൻ ശരിക്കും വിചാരിച്ചത് എന്നെ പറ്റിക്കാൻ പറയണമെന്നാണ്. ശരിക്കും ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആ ശരിക്കും ആ ഒരു ഇതളുകൾ ഇങ്ങനെ ലൈറ്റ് കത്തുന്ന പോലെ തോന്നി. ഞാൻ വിചാരിച്ചു ഇനി ഇവർ വല്ല എന്തെങ്കിലും ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കണം. അങ്ങനെ അഞ്ചേട്ടൻ പറഞ്ഞത് വിശ്വാസത്തിൽ ഞങ്ങൾ വീണ്ടും വന്നു ആ വഴി കൂടെ. രാത്രി കണ്ട കാഴ്ചയാണ് ഇത്. കണ്ടോ, ഒത്തിരി ഭംഗിയായിട്ടുള്ള നല്ല LED പൂവുകൾ, അതിൻ്റെ ഇതളുകൾ താഴെ വീണടക്കുന്നതും ഇതേപോലെ തന്നെ മിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ ഈ ഒരു ആംബിയൻസേ മാറാൻ പോവാണ്. അപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ ആ ഒരു ബട്ടർഫ്ലൈ ഹൗസാണ്. കണ്ട, ലൈറ്റൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടിരിക്കുന്നുണ്ട്. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ രാത്രിയും കൂടി കവർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സമയം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരിക. കാരണം രാവിലെയുള്ള ആ ഒരു ഇതും പിന്നെ രാത്രിയുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പം നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒത്തിരി എന്താ പറയുക LED ലൈറ്റ്സും ഒക്കെ വെച്ചിട്ട് ഇവർ നന്നായിട്ട് തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒത്തിരി ആർട്ട് പവലിയൻസൊക്കെ അതേപോലെ ഇൻസ്റ്റലേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന കാക്ടസ് ഒക്കെ ഉണ്ടല്ലോ, അതിനെ കാണാം. അത് LED ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ, ഇപ്പം ഈ വീഡിയോയിലുള്ളതിനേക്കാൾ ഭംഗിയാണ് നമ്മൾ ശരിക്കും കാണുമ്പോൾ. ഓരോ കാര്യങ്ങളും അവർ
അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഉള്ളോട്ട് ഇങ്ങനെ നടന്നു പോകാൻ പാടില്ല, മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന ലിറ്ററേച്ചർ പവലിയൻ ആണ് ഈ കാണുന്നത്. രാത്രിയുള്ളത് ഇതിൻ്റെ ശരിക്കും ആ ഒരു എന്താ പറയുക, നമുക്കിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കാം. നമ്മൾ ഒത്തിരി സമയം ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു, കാരണം കിളികളുടെ ശബ്ദങ്ങളും അത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള യാതൊരു ശബ്ദങ്ങളും ഇല്ല, ഒന്നുമില്ല. കുഞ്ഞുമക്കളൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് ഫീഡ് ചെയ്യാനുള്ള ആ ഒരു സ്പേസും അതേപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. ഇതാണ് ആ ഒരു ടോയ്ലറ്റ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓ ഇൻസ്റ്റലേഷൻ്റെ കുറച്ച് ഫോട്ടോസാണ് അത്. യു എയിൽ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വരിക, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവരിക, അവർക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടമാവും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിസി ലൈഫ് സ്റ്റൈലിന് ഇങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ശരിക്കും നല്ല ആ ഒരു ഭംഗി നമുക്കറിയാൻ പറ്റുന്നത്. വെറും കിളികളുടെ ശബ്ദം മാത്രമേ നമ്മളിതിൻ്റെ ഉള്ളിൽ കേൾക്കുന്നുള്ളൂ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡ്രാഗൺ ട്രീ, അത് വെൽക്കം ട്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എപ്പിസോഡ്? അപ്പോൾ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്, മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.